മാപ്പിള ലഹളയുടെ കൊടും ക്രൂരതയും വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദിന്റെ ക്രൂര കൃത്യങ്ങളും തുറന്നു പറഞ്ഞ് ചരിത്രകാരൻ ഡോക്ടർ സി എ ഐസക് അന്ധമായ വർഗീയ നിലപാടായിരുന്നു വാര്യൻകുന്നത്തിന് ഉണ്ടായിരുന്നതെന്നും മാപ്പിള ലഹള കാർഷിക ലഹള അല്ലെന്നും സി എ ഐസക് വ്യക്തമാക്കി മതം മാറാൻ വിസമ്മതിച്ച ഹിന്ദുക്കളെ മാപ്പിള കലാപത്തിലൂടെ കൂട്ടക്കുരുതി വരുത്തുകയായിരുന്നുവെന്ന് സി എ ഐസക് ജനം ടിവിയോട് തുറന്നു പറഞ്ഞു ഈ എന്ന് പറയുന്നത് അദ്ദേഹത്തെ വില്യൻ ലോകൻ വിശേഷിച്ച് പിന്നെ കാട്ടുമാപ്പിള എന്നാണ് മോഷ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന് അന്ധമായ വർഗീയതയായിരുന്നു ഇസ്ലാമ എന്നുള്ള ഹിന്ദു ആ ഒരു അദ്ദേഹം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ചില ഗൂഢലക്ഷ്യങ്ങളോടെ മാപ്പിള കലാപത്തെയും വാര്യം കുന്നൻ കുഞ്ഞു മുഹമ്മദിനെയും വെള്ള പൂശാൻ ചിലർ ശ്രമിക്കുന്നതിനിടെയാണ് നിലപാട് വ്യക്തമാക്കി ചരിത്രകാരൻ ഡോക്ടർ സി ഐ ഐസഖ് രംഗത്തെത്തിയത് മാപ്പിള കലാപം ഒരിക്കലും സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമല്ല ഇതൊരു കാർഷിക രേഖയും അല്ലായിരുന്നുവെന്നും വസ്തുതകൾ നിരത്തി സി എ ഐസൊക്കെ തുറന്ന് കാട്ടുന്നു ഈ കൊന്നത് മഹാപുരുഷവും തീയരെയും ഈ പറയുന്ന ഈ പുലേരെയുമാണ് കൊന്നിരിക്കുന്നത് അവർ വിശ്വാസ സംരക്ഷകരാണ് അപ്പം ഈ എട്ട് മുസ്ലിം ജന്മിമാരുടെ മേത്തൊരു പൂറൊരു പോലും ഏൽപ്പിച്ചിട്ടില്ല തകർത്തത് നമ്പൂരിയില്ലങ്ങളാണ് തകർത്തത് അത് വ്യക്തമായ മതഭ്രാന്തം അവിടെ വ്യക്തമായി നമുക്ക് കാണാം അപ്പം ഇതൊരിക്കലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല മതഭ്രാന്തിന്റെ ഭാഗമാണ് കാട്ടുനീതിയുടെ ഭാഗമാണ് മതം മാറ്റത്തിന് വഴങ്ങാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്തു ഈ കലാപത്തിലൂടെ ടിപ്പുവിനേക്കാൾ ക്രൂരമായി ഈ ടിപ്പു നടത്തിയതിനേക്കാളിലും നീചമായ മതംമാറ്റമായിരുന്നു ഈ വാര്യങ്ങളിൽ മറ്റുമൊക്കെ നടത്തിയത് മാപ്പിള കലാപകാരികള് അവര് ദേശീയതേണ്ടിയൊന്നുമല്ല ഒറ്റ ബ്രിട്ടീഷുകാരും ചത്തിട്ടില്ല അവർ ആക്രമിച്ചിട്ട് അതിൽ ഏറ്റവും വലിയ സം പന്തിരായിരത്തോളത്ത് ഹിന്ദുക്കളാണ് മരിച്ചത് അവരുടെ ആക്രമണത്തിൽ ഒറ്റ ബ്രിട്ടീഷ് നാൽപ്പത്തേഴ് ബ്രിട്ടീഷ് പടയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് യുദ്ധത്തിൽ പരിക്കേൽക്കുന്നതാണ് ചൈനീഷ് യുദ്ധത്തിനും നമ്മുടെ പരിക്കേറ്റിട്ടുണ്ട് ഒറ്റയാളെ പോലും കൊന്നിട്ടില്ല അവർ ഫോക്കസ് ചെയ്തത് ഈ ഹിന്ദുക്കളെ ഇല്ലായ്മേലെ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുക ക്യാമറാമാൻ അനൂപസ് നായർക്കൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കോട്ടയം